ഇപ്പോൾ പ്രഫുൽ കൃഷ്ണ തന്നെ ചേരുകയാണ്. പ്രഫുൽ, എന്താണ് സംഭവിച്ചത്? നാദാപുരം മണ്ഡലത്തിലെ കോതോട് എന്ന് പറയുന്ന പ്രദേശത്ത് വെച്ചാണ് എന്റെ വാഹന വ്യൂഹത്തിന് നേരെ ആക്രമണം ഉണ്ടായത്. എന്റെ വണ്ടി ഈ DYFI ഒരു പ്രതിഷേധ പ്രകടനം നടക്കുന്നുണ്ടായിരുന്നു. ആ പ്രതിഷേധ പ്രകടനം നടക്കുന്ന സമയത്ത് ഞങ്ങളുടെ വാഹന വ്യൂഹം എല്ലാം ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആ പ്രതിഷേധ പ്രകടനം കടന്നുപോയി അത് തിരിച്ചു വന്നുകൊണ്ട് നേരെ എന്റെ കാറിന്റെ പൊടിമരം അത് വലിച്ച് പൊട്ടിക്കുകയും അതുപോലെ തന്നെ വണ്ടിക്ക് നേരെയുള്ള അതിക്രമത്തിന് മുദ്രിക്കുകയും ചെയ്തു. അവിടെ പോലീസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ കടന്നു വരുമ്പോൾ അവിടെ എന്തൊക്കെയോ സംഘർഷ സാധ്യതയുള്ള മേഖലയാണ് എന്ന് പറഞ്ഞ് പോലീസ് എസ്കോർട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഈ ടൗണിൽ DYFI ആക്രമണം നടത്തിയ ആ ടൗണിന്റെ തൊട്ട് മുന്നിലെത്തിയപ്പോ പോലീസ് ജീപ്പ് പിന്മാറുകയാണ്. എന്നിട്ട് ഞങ്ങളുടെ വാഹന വ്യൂഹത്തെ സ്വതന്ത്രമായിട്ട് കടത്തി വിടുകയാണ്. അപ്പോഴേ ഈ അക്രമത്തിന് പോലീസ് വഴിയൊരുക്കുകയായിരുന്നു. അങ്ങനെ വേണം സംശയിക്കാൻ അല്ലേ? അല്ല, തീർച്ചയായിട്ടും. കാരണം ഞാൻ അവിടെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയത് മുതൽ ഞാൻ തൊട്ടിൽപ്പാലത്തേക്കുള്ള വഴിയായിരുന്നു. അവിടെ പോലീസിന്റെ എസ്കോർട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഈ ടൗണിൽ ഈ സംഘർഷം ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ എന്റെ വാഹനത്തിന് നേരെ അതിക്രമം ഉണ്ടായിട്ടുള്ള ആ സ്ഥലത്തിന്റെ ഒരു 500 മീറ്റർ മുന്നിലെത്തിയപ്പോ ആ പോലീസ് ജീപ്പ് അവിടെ നിർത്തുകയും ഞങ്ങളെ വണ്ടികൾ മുഴുവൻ മുന്നിലേക്ക് കടത്തിവിടുകയും ചെയ്തു. അതുവരെ ഏറ്റവും മുന്നിലായിരുന്നു പോലീസ് ജീപ്പ് ഉണ്ടായിരുന്നത്. അപ്പോ പോലീസ് ബോധപൂർവമായിട്ട് ഈ അക്രമം അവിടെ നടക്കുമെന്നുള്ളതിന്റെ കൃത്യമായ ധാരണയുണ്ട് പോലീസിന്. അത്തരത്തിൽ പോലീസ് അതിക്രമത്തിന് കൂട്ടുതയാണ്. കാരണം ആഭ്യന്തര വകുപ്പ് കൈയാളുന്നത് പിണറായി വിജയനാണല്ലോ. ഇവിടെ വടകരയിൽ വികസനത്തെ പറ്റി സംസാരിക്കാൻ CPM സാധ്യമല്ല. വികസനം പറഞ്ഞ് വോട്ട് പിടിക്കാൻ CPM സാധ്യമല്ല. അപ്പോ അക്രമം അഴിച്ചുവിടണം. എപ്പോഴും സംഘർഷത്തിലൂടെ വളർന്ന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഈ മേഖലകളിൽ സംഘർഷം ഉണ്ടാക്കിയാൽ മാത്രമേ അണികളെ പിടിച്ചു നിർത്താൻ പറ്റുള്ളൂ എന്നുള്ളത് CPM നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് കോതോട് മേഖലയിൽ ഉൾപ്പെടെ അസംതൃപ്തരായിട്ടുള്ള നിരവധി ആയിട്ടുള്ള പാർട്ടി CPM പ്രവർത്തകരുണ്ട്. അവരെയൊക്കെ സംഘടിപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായിട്ട് ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള അക്രമം. പ്രഫുൽ, ഈ അതിക്രമം നടത്തിയവർക്കെതിരെ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടോ? നിയമപരമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനവും. തീർച്ചയായിട്ടും. കാരണം ഇത് ഇലക്ഷൻ സമയമാണ്. ഒരു ഒരു കാൻഡിഡേറ്റ് ആയിട്ട് പ്രഖ്യാപിക്കപ്പെട്ട ഒരാൾക്ക് നേരെ അതിക്രമം ഉണ്ടായ സമയത്ത് ആ ഗൗരവത്തോടുകൂടി കാണും. ഞങ്ങൾ കൃത്യമായും പരാതികൾ കൊടുക്കാൻ വേണ്ടി പോവുകയാണ്.